മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ യൂണിറ്റ് തല പ്രതിഷേധം സംഘടിപ്പിച്ചു. ആഗസ്റ്റ് 4 നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള സെക്രട്ടേറിയറ്റ് ധർണയുടെ മുന്നോടിയായിട്ടായിരുന്നു പ്രതിഷേധം. സംസ്ഥാന സെക്രട്ടറി ഒ.വി. ജയരാജ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ പെരുമ്പാവൂരിൽ യൂണിറ്റ് തല പ്രതിഷേധം നടത്തി. സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഒ.വി. ജയരാജ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും ജനദ്രോഹ നയങ്ങൾക്ക് ജനദ്രോഹപരമായ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ഈ എക്സൈസ് തീരുവ കുറച്ചുകൊണ്ട് നികുതി കുറച്ചുകൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറക്കുവാൻ തയ്യാറാകണം, അങ്ങനെ വിലക്കയറ്റം തടയുവാൻ നടപടി കൈക്കൊള്ളണമെന്നും കൂടി അസോസിയേഷൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളുകയാണ്. നഗരസഭ ചെയർമാൻ സക്കീർ ഹുസൈൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രാമകൃഷ്ണൻ, മിനി ജോഷി, കൗൺസിലർമാരായ ബിജു ജോൺ ജേക്കബ്, പോൾ പാത്തിക്കൽ, ബി വി അബൂബക്കർ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി അനില, പ്രസിഡന്റ് മുഹമ്മദ്, എറണാകുളം ഇടുക്കി സംയുക്ത വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല എന്നിവർ നേതൃത്വം വഹിച്ചു. മുനിസിപ്പൽ കോമൺ സർവീസിൽ പൊതുസ്ഥലം മാറ്റം നടപ്പിലാക്കുക, ഇന്ധനവില കുറയ്ക്കുക, വിലക്കയറ്റം നിയന്ത്രിക്കുക, നഗരസഭാ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും സർക്കാർ ഏറ്റെടുക്കുക, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അസോസിയേഷൻ അംഗങ്ങൾ ഉന്നയിച്ചു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് അസോസിയേഷൻ ഇന്ന് കേരളത്തിലെ മുഴുവൻ മുനിസിപ്പൽ ഓഫീസിൻ്റെ മുന്നിൽ ഇതേപോലെയുള്ള ധർണ നടത്തപ്പെടുകയാണ്. മുനിസിപ്പൽ അസോസിയേഷൻ ഇപ്പോൾ ഈ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞ 13 ചെയർമാൻ ചേംബർ മീറ്റിങ്ങിൽ വച്ച് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് മന്ത്രിക്ക് മുന്നിൽ ഞങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെട്ട ഭൂരിഭാഗം കാര്യങ്ങളാണ്. ഏത് വിഷയം വന്നാലും ഇപ്പോൾ ഏത് ഇപ്പോൾ റവന്യൂ MLA അടക്കം യോഗം വിളിച്ച് റവന്യൂക്കാരോടൊക്കെ ഈ ആദ്യത്തെ കോവിഡിൽ തന്നെ ഇടപെടൽ നടത്തണം, എന്ത് കാര്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോഴും അവരെല്ലാം പിന്തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇവരൊക്കെ നടത്തുന്നൊരു സേവനം, അത് നമുക്ക് വാക്കുകൾക്കത്. പക്ഷെ ഇവരുടെയൊക്കെ ശമ്പളം, അത് ഞങ്ങളവിടെ പറഞ്ഞു, കാരണം മിക്കവാറും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാണ്. അങ്ങനെ എല്ലാ മേഖലയിലും ചെയ്യുമ്പോൾ ഇവർക്ക് സത്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ, അതാണ് ഞങ്ങൾ പറഞ്ഞത്. നിർബന്ധമായും ഇവരുടെ സാലറി അതുപോലെ തന്നെ പെൻഷനും ഒക്കെ ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അത് നിർബന്ധിതമായി ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ വളരെ ഗൗരവമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് എന്തായാലും മുനിസിപ്പൽ അസോസിയേഷൻ വളരെ ശക്തമായ നിലപാടെടുത്ത് പോകുന്നതിനോട് അനുതാപം പ്രകടിപ്പിക്കുന്നു. എല്ലാ പരിപാടികൾക്കും മുനിസിപ്പൽ ചെയർമാൻ എന്ന ഒരു മാത്രമല്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ എല്ലാ അഭിവാദ്യങ്ങളും മണ്ഡലം നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാമകൃഷ്ണൻ ഉണ്ട്, അദ്ദേഹം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ടൗണിലെ പ്രസിഡന്റ് കൂടിയാണ്. ആഗസ്റ്റ് 4 നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള സെക്രട്ടേറിയറ്റ് ധർണയുടെ മുന്നോടിയായിരുന്നു പ്രതിഷേധം. KMCSA പെരുമ്പാവൂർ യൂണിറ്റിലെ അംഗങ്ങൾ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.